പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോൺഗ്രസ് വിട്ടെത്തിയ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മുൻ കോൺഗ്രസുകാരനായ പി വി അൻവറുമാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിലമ്പൂരിൽ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് വർഗ ശത്രുവായ ആര്യാടനെ പിടിക്കാനും നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന് വിധിയുണ്ടായി ദേവദാസ് പൊറ്റക്കാട് കെ സൈതാലിക്കുട്ടി പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളെല്ലാം കളത്തിലിറങ്ങിയിട്ടും തൊഴിലാളി വർഗത്തിന് വ്യക്തമായ വേരോട്ടമുള്ള മലയോരത്ത് ചെങ്കുടി ഉയർന്നില്ല കോൺഗ്രസ് പാളയത്തിൽ നിന്ന് സ്വതന്ത്ര പരിവേശത്തിലെത്തിയവർ തന്നെയായിരുന്നു ചെങ്കുടിയേന്തി നിവർന്നു നിന്നത് ടി കെ ഹംസയെ പാർട്ടിക്കാരനാക്കി മാറ്റിയെങ്കിലും പി വി അൻവർ വർഗ മാറി ആര്യണൻ മുഹമ്മദിന്റെ മൂന്ന് പതിറ്റാണ്ടിന്റെ തേരോട്ടത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഷൌക്കത്ത് കളത്തിലിറങ്ങിയപ്പോൾ അൻവറും സിപിഎമ്മും പിടിച്ചാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരിച്ചു പിടിച്ചത് കോൺഗ്രസ് പാരമ്പര്യമുള്ള അൻവറിനെ കൊള്ളാൻ കഴിയാതിരുന്ന സിപിഐയും ചില സിപിഎം നേതാക്കളും പിന്നീട് പത്തിമടക്കി പേയ്മെന്റ് സീറ്റെന്ന് ആരോപിച്ചവർക്ക് എവിടെയും സീറ്റില്ലാതെയായി ചിലർ പാർട്ടിയിൽ അവഗണിക്കപ്പെട്ടു പലർക്കും സീറ്റുകൾ നഷ്ടപ്പെട്ടു ചിലർക്ക് ഓശാരമായി ലഭിച്ചു അൻവറിന്റെ ഒളിശത്രു പാർട്ടിയുടെ പുറംശത്രുവെന്ന നിലയിൽ പ്രചരിക്കപ്പെട്ടു ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കാൾ എംഎൽഎ പക്ഷവും എതിർപക്ഷവും പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടു അൻവർ പുറത്തുപോയതോടെ പഴയ ഒളിശത്രുക്കൾ വർദ്ധിത വീര്യത്തോടെ നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടും നിലമ്പൂർ എടക്കര ഉൾപ്പെട്ട നിലമ്പൂർ മണ്ഡലത്തിലെ സിപിഎം അംഗത്വമുള്ള പ്രവർത്തകർ ഭൂരിപക്ഷവും നേതൃത്വത്തിന് അനുകൂലമാവുന്നതിൽ സംശയമില്ല പക്ഷേ വോട്ട് നൽകുന്ന അനുഭാവികളെ കൂടെ നിർത്താൻ സാധിക്കുന്നത് അൻവറിനോ പാർട്ടിക്കോ എന്നാണ് ഉയരുന്ന ചോദ്യം ഇന്നലെ നിലമ്പൂർ എടക്കര പൂക്കൊട്ടുംപാടം എന്നിവിടങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ പ്രവർത്തകരെ അണിനിരത്താൻ സിപിഎമ്മിന് സാധിച്ചു ശക്തി തെളിയിക്കാൻ അൻവറും ഉറപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയ്ക്ക് കൂറ്റൻ റോഡ് ഷോ നടത്തിയാണ് അൻവർ മറുപടി നൽകിയത് പലപ്പോഴും വിഭാഗീയത തലപൊക്കിയ നിലമ്പൂരിലെ സിപിഎമ്മിൽ ഇനി വിഭാഗീയ സൃഷ്ടിക്കാൻ അൻവറിന് എന്നാണ് കണ്ടറിയേണ്ടത് കാളവണ്ടി ലേബലിൽ ഉയർന്ന നിലമ്പൂരിലെ സിപിഎമ്മിലെ വിഭാഗീയത വർഷങ്ങൾക്ക് ശേഷമാണ് കെട്ടടങ്ങിയത് അന്ന് ഗുണം ചെയ്തത് സിപിഐക്കാണ് അൻവറിനെ തള്ളുമ്പോഴും അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മൂർച്ച കൂട്ടിയ സിപിഐ ഇവിടെ എവിടെ നിൽക്കുമെന്ന് കണ്ടറിയണം യുഡിഎഫ് അൻവറിന് സുരക്ഷാ കവചം ഒരുക്കുന്നതും വിചിത്രമായി മാറുകയാണ് ഇന്നലെ നിലമ്പൂരിൽ അൻവർ അനുകൂല ഫ്ലക്സ് സ്ഥാപിച്ചത് ഐ മണ്ഡലം കമ്മിറ്റിയാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയ മുതൽ അൻവറും യു ഡി എഫും തമ്മിലുള്ള പഴയ ശത്രുത കുറച്ചിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രനെ പൊതുവേദിയിൽ പരിഹാസം ചൊരിഞ്ഞ അൻവർ അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവിനെ പ്രശംസിച്ചതും യാദൃശ്ചികമല്ലെന്ന് വ്യക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാൻസ്